എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആനകളൊക്കെ വന്നുകൊണ്ടിരിക്കാൻ ഇത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു ഗംഭീര ഒരു ഗജവീരനെ നമ്മളെവിടേക്ക് വിടുന്നു? അമേരിക്കയിലേക്ക് വിടുകയാണ്. അമേരിക്കയിലേക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ്. ഈ ആനേനെ നമ്മളെ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബിപിൻ രാജ് തന്നെയാണ്. നമ്മുടെ പഴയ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിപിൻ രാജിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ബിപിൻ രാജ് അതിൻ്റെ വർക്കുകളാണ്. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കയറ്റി അയക്കും വേണം. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ബിപിൻ രാജിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ബിപിൻ രാജിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ മൈക്ക് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ആനയുടെ വിശേഷങ്ങൾ ഏതാണ് ആന കാര്യങ്ങളൊക്കെ എന്നുള്ളത് പറഞ്ഞു തരും. കാരണം എനിക്ക് ആനേനെ കുറിച്ചിട്ടുള്ള അറിവ് ഇത്തിരി കുറവാണ്. ഏതാന എന്ന് കണ്ടറിയാനുള്ള ഒരു കഴിവൊന്നും നമുക്കില്ല. അപ്പോൾ ഏതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ആന എന്ന് പറഞ്ഞത് എറണാകുളം ജില്ലയിൽ, അങ്ങനെ പറയാം. എറണാകുളം ജില്ല അല്ല, ഈ സത്യം പറഞ്ഞ കേരളക്കരയിൽ തന്നെ അത്യാവശ്യം തെറ്റില്ലാതെ പൂരങ്ങളും അത്യാവശ്യം പേരൊക്കെ ഉള്ള ഒരു ആന തന്നെയാണ് വള്ളത്താങ്കുളങ്ങര ഗിരീശൻ എന്ന് പറഞ്ഞ ആനയുണ്ട്. പ്രത്യേകിച്ചും വള്ളത്താങ്കുളങ്ങര ഗിരീശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പിൻകരയിലാണ് വള്ളത്താങ്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അവരുടെ ആനയായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് അത് ഒരു വീട്ടുകാർ വാങ്ങി, കുറച്ച് പേരെ കൂടെ വാങ്ങിയിട്ട് അതിനെ അങ്ങനെ വളർത്തി. അതാണ് അതിൻ്റെ അവസാനം അവിടെയായിരുന്നു. ഇതിപ്പോ ഞാൻ അറിഞ്ഞത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആന തന്നെ നമ്മള് അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പോവാന്ന് അറിഞ്ഞത്. ആണോ? സത്യമാണോ? ആണല്ലേ. പണിയുണ്ട്. അപ്പൊ വലിയ ആനയാണോ? സൈസ് കൊണ്ട് സൈസ് ഒരു 4 അടി 4 അടി ഉള്ളല്ലേ. പക്ഷെ അത് നമ്മുടെ ഒരു സുഹൃത്ത് കൃഷ്ണരാജ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം വഴിയാണ് ഉള്ളത്. ഇവരെ കൂടെ തന്നെ മാത്രം സുഹൃത്തല്ലാണ് അവള്, അവൻ ഈ വീഡിയോയില് മെൻഷൻ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവനാണ് നമുക്ക് ഈ ആനയെ സെലക്ട് ചെയ്തതിലൊക്കെ അവൻ വെല്ലുവിളിച്ച കിഷോർ, അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരെ കൂടെയാണ് ആന സെലക്ട് ചെയ്തത്. ഉത്തർപ്രദേശുകാരനാണ് ഈ ആന. യു പി എന്നാണ് വന്നതെന്നാണ് അറിവ്. അവൻ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇവനെ അങ്ങോട്ട് കയറ്റി വെക്കും. അതെ, യുപിയിൽ നിന്ന് വന്നിട്ട് കേരളക്കരയിൽ അത്യാവശ്യം നാടൻ ആനകൾ വിലസിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിന്റെ ഇടയിലാണ് ഒരു വരുത്തം വന്നിട്ട് ഇവിടെ. അതെ, അങ്ങനെ ഒന്ന് രണ്ടാനകൾ ഇതേപോലെ വിലസിയ രണ്ടാനകളിൽ ഒന്ന് ഇതും ഒന്ന് നാണെഴുത്തച്ഛന്റെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ, അങ്ങനെ കുറച്ചാനകള് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. പറഞ്ഞു പറയണെങ്കിൽ തിരുവമ്പാടി കുട്ടിശങ്കർ എന്ന് പറഞ്ഞ ഒരു വരത്തിനും, എന്ന് വെച്ചാല് നാടൻ ആനകൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലുണ്ടാവും. എന്ന് വെച്ചാൽ നാടൻ ആനകൾക്ക് ആനയുടെ തുമ്പിക്കൈക്ക് നീളം കൂടുതലുണ്ടാവും, മുഖത്തിൻ്റെയൊക്കെ വിരിവ് ഉണ്ടാവാം, നല്ല ചീളിക്കെട്ട്, നല്ല കന്നം, നല്ല തലക്കുന്നി, ചെവി, അങ്ങനെ ഒരുപാട് വിശേഷതകള് നാടൻ ആനകൾക്ക് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആനകൾക്ക് കൂടുതലായിട്ടും ഉണ്ട്. അപ്പൊ ഈ വിശേഷണങ്ങളൊക്കെ സത്യം പറഞ്ഞ ഈ പുറത്തുനിന്ന് വന്നേക്കണ ഈ ആനകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഈ വിശേഷണങ്ങളെല്ലാം ചേർന്ന് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ പുറത്തുനിന്ന് വന്ന ഈ 3 ആനകൾക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ബീഹാർ, ഉത്തർപ്രദേശ് ആ ഭാഗത്തു നിന്ന് വന്ന ആനകളിലാണ് ഇതെല്ലാം. അപ്പോൾ പൊതുവെ നാടൻ ആനകൾക്കുള്ള സൗന്ദര്യമൊന്നും ബീഹാർ ആനകൾക്ക് ഇല്ല. ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിരലുണ്ടാവുന്ന 1-2 ആനകളെ ഇപ്പോൾ നാടനാനകളുള്ളൂ. നാടനാനകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ആ ഭംഗി അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഇതിനുണ്ട്. ക്ലയന്റ് സെലക്ട് ചെയ്തതാണോ ഈ ആന തന്നെ വേണം എന്നുള്ളത്? അവര് സെലക്ട് ചെയ്തേക്കണോ? നമ്മൾ സെലക്ട് ചെയ്തത് അല്ലല്ല. ഇവര് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇവരെ കൂടെ തീരുമാനിച്ച് അങ്ങനെ ഒരു കുറെ ആനകളുടെ പേരൊക്കെ പറയുന്നത്. പക്ഷെ അതല്ല, ഇത് ഇതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇതിനെ ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് ഉണ്ട്. ഇതിന്റെ ഭംഗി ഭംഗി തലക്കുന്നി ചീളിക്കെട്ട്, അതുപോലെ തന്നെ ചെവി. ആ തലക്കുന്നിയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കാരണം വെച്ചാൽ ഇത് ഇപ്പൊ ലോറിയിലൊക്കെ നിൽക്കുമ്പോഴും ഇതിന്റെ തലക്കുന്നി ഉണ്ടാകും നമുക്ക് അറിയാൻ പറ്റും. ഇന്ന ആനയെന്ന് പറയാൻ പറ്റും. കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക്. ഒട്ടനവധി ആനകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഗിരീശനുള്ള സമയത്ത് ഒട്ടനവധി ആനകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഉയരവും ഇതിലൊരു അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ഇതിലൊരു 9.5 അടി ഉള്ളു ഈ ആന.
ഒമ്പരടിയൊക്കെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഇത് മൂന്നാം സ്ഥാനം ഇപ്പൊ വലത്തെ കൂട്ടിന്റെ തൊട്ട് പറ്റാനായിട്ടൊക്കെ ഇന്ന് കൂടുതലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ വലത്തെ കൂട്ടോ എന്ത് സെന്ററിലോ നടക്കോ നിൽക്കാത്ത ആന ഇത്ര ആരാധകരുണ്ടാവണമെങ്കിൽ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ഈ ആനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോ ഈ ലൈവിൽ ഈ ആന ഉണ്ടെങ്കിൽ ഇന്ന് കേരളക്കാര ഭരിക്കും ഭരിക്കും വെച്ചാ അത്രയും തെറ്റില്ലാത്തൊരു അതിൻ്റെ ഒരു തെറ്റെന്ന് പറയാൻ അതിന് ഒരു കുറവ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് ഒരു കൊമ്പാണ്. അതിന് ഒരു ചെറിയ തെറ്റുകൊമ്പുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ആനയെ കണ്ട മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കൂടുതൽ കേരളത്തിലുള്ളവര്. അത് നിസ്സാരക്കാരൊന്നും ചില്ലറ കേസല്ല. അത് ഒരു ആനയെ കണ്ടിട്ട് അതിന്റെ അല്ലോ ഒരു കേരളത്തിലുള്ള ആനപ്രേമികളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആനയുടെ ചെവിയുടെ തുമ്പ് കാണിച്ചിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാനയുടെ എന്ന് പറഞ്ഞാൽ പറയാൻ കഴിവുള്ളവരാണ് അറിയാവുന്നതാണ് ആണ്. അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഈ ആനയുടെ അത് ഒരു റിസ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കുറെ ആളുകൾ ഇങ്ങനെ കണ്ട് ഇതിനെ മനസ്സിലാക്കിയേക്കണതിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആകാൻ വേണ്ടി സമയം ഒരുപാട് എടുക്കും. ഡീറ്റെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിന്റെ പൈസയും ഈ മരത്തിന്റെ പൈസയും കൂടിയൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ ഇത് ആളുകൾ വാങ്ങില്ല. അപ്പോ ഈ മരത്തിന് ഒരു 800 രൂപ കുബിക്കൽ റേറ്റ് ആണെങ്കിൽ തേക്ക് ഈട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോ ഒരു 4000 രൂപ വരും കുബിക്ക്. അപ്പൊ അത്രയും വ്യത്യാസം വരും. അത് അത്രയും കാശ് ഇരട്ടിയാവും. പിന്നെ നമ്മൾ ഇതിന്റെ റിയൽ ഇത് കിട്ടാൻ വേണ്ടി നമ്മളിതിന് ഫേസിൽ പെയിന്റിങ്ങും അങ്ങനെയുള്ള ബ്ലാക്ക് അങ്ങനെ ഷെയ്ഡുകളെല്ലാം ചെയ്യണതിന്റെ പേരിൽ ഈ പറഞ്ഞ തേക്കോ ഈട്ടിയോ ഒന്നും വേണം നിർബന്ധമില്ല. എന്തായാലും ഒരു 100-200-300 വർഷം അല്ല അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മരം നല്ലതൊക്കെ തന്നെയാണ്. ഈ മരം ചുരുങ്ങ അങ്ങനെ വല്ല സംഭവങ്ങളും വരും വെള്ളം വലിഞ്ഞിട്ട് ചെയ്യാ അത്ര എന്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടാണ് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ബിബിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമയം എടുക്കുന്ന ക്ഷമ ചോദിക്കല്ല അത് വേറെ അറിയില്ല. അപ്പൊ ഇതിപ്പോ ഇതും സമയമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചതാണ് നമ്മളിപ്പോ ആ ഒരു ജോലിയും കൂടി ഉള്ളതിന്റെ പേരില് അതിന്റെ പുറകെ പോയി നമുക്ക് കുറെ സമയം ഒരു കാര്യം മനസ്സിലായി. നമ്മളിപ്പോ അമേരിക്കയിലേക്ക് ഇപ്പൊ അയക്കണ കാരണം നമുക്ക് ഓൾ വേൾഡ് എവിടേക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആനേനെ ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതി. ഇതിന്റെ അടുത്ത് പറഞ്ഞ സാധനം എവിടെ വേണമെങ്കിലും നമ്മള് കൊറിയറായിട്ട് ബോക്സിനെ 10-20,000 രൂപ ചെലവാണ് അത് വരില്ലോ ഇതുണ്ടാക്കുന്ന ആൾക്കാർ പറ്റും. അപ്പൊ അതൊക്കെ അത്രയും സേഫ്റ്റി ആയിട്ട് നമ്മള് കയറ്റി അയക്കും. അപ്പൊ എന്തായാലും ആള് സാറ്റിസ്ഫൈ ആവും. കാരണം നമ്മള് എന്നെ സംബന്ധിച്ചും ഇത് കണ്ടപ്പോ സാറ്റിസ്ഫൈ. പിന്നെ എന്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാർക്കായാലും ഭയങ്കരധികം ഇഷ്ടമായി. ആവണം എന്നുള്ള നമുക്ക് ഇഷ്ടമായി. ഇനിയിപ്പൊ ആളും സാറ്റിസ്ഫൈ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.